ഇത് ഫെസ്റ്റിവൽ സീസൺ ആണ്, നമ്മുടെ ദീപാവലിയൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമായിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ ഇറങ്ങിയിട്ടുള്ള വീരോന്റെ പിക്കപ്പ് ഇല്ലേ, അതിന്റെ ബേസ് ഓപ്ഷനും അതിന്റെ തൊട്ട് മുകളിലുള്ള ഓപ്ഷനായിട്ട് 25,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് വന്നേക്കുന്നത്. അത് എത്ര കാലാവധി എന്ന് വെച്ചാൽ നവംബർ 1 മുതൽ നവംബർ 10 വരെയുള്ള ടൈമിലുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 ക്യാഷ് ഡിസ്കൗണ്ട് ഷുവറായിട്ടും കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പൊ ഗൈസ്, ഇതാണ് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ കിഡിലൻ പിക്കപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ 3 വേരിയന്റുകളിലായിട്ടാണ് ഈ വാഹനം വരുന്നത്. V2, V4, V6 എന്ന് പറഞ്ഞുള്ള ടോപ്പ് വേരിയന്റ്. നമ്മൾ V2ന്റെയും V6ന്റെയും വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതതിന്റെ നടുക്ക് വരുന്ന V4 എന്ന് പറഞ്ഞുള്ള വാഹനം ആട്ടോ. നമുക്ക് ഈ V4 എന്ന് പറഞ്ഞ വാഹനത്തിന് അടുത്ത് നോക്കുമ്പോൾ മുകളിലൊക്കെ ഒരു സ്ട്രോങ് ഉള്ള ഒരു ബോഡിയാണ്. ഒരു ഒഴുകിയ ഡിസൈൻ ആയിട്ട് ആ ഒരു ചില്ല് വരുന്നുണ്ട്. ഡ്യുവൽ വൈപ്പേഴ്സ് കാണാം. രണ്ട് കളേഴ്സിലാണ് ഇവ മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് കാണുന്ന ഈ ഒരു ബ്ലൂ കളറും ഇലക്ട്രിക് ബ്ലൂ കളറും, പിന്നെ കാണുന്ന വൈറ്റ് കളറും. വാഹനത്തിന്റെ ലൈറ്റുകളെല്ലാം ഹാലോജൻ ബൾബുകളാണ്. വലിയൊരു ചേംബറിലെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ തന്നെ ഇൻഡിക്കേറ്റർ. ഇവിടെ മഹേന്ദ്ര എന്നൊരു ക്രോമിയത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. സെന്റർ ഭാഗമൊക്കെ നമുക്കൊരു മഹേന്ദ്രയുടെ ലോഗോ കാണാം. പിന്നെ ഒരു EV വണ്ടികളിൽ വരുന്ന പോലത്തെ ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ. വീരോന്റെ ആറൊക്കെ നോക്കി അവിടെ. ഇതാണ് ഇവന്റെ മൊത്തത്തിലുള്ള ലുക്ക്. താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റ് ഒന്നും ഇല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കാം. അതിന്റെ മുകളിൽ തന്നെ റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. അതി ഗംഭീരമായിട്ടുള്ള ബമ്പർ യൂണിറ്റുകളാണ്, പ്ലാസ്റ്റിക് ബമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി വാഹനത്തിന്റെ ആ ഒരു ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ടയർ യൂണിറ്റും അതുപോലെ തന്നെ ഡോറിന്റെ യൂണിറ്റും കാണാം. 4 സൈഡിലും വീരോന്റെ പുതിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡോറിന്റെ സൈഡിൽ കണ്ട താഴെ വീരോന്റെ ബാഡ്ജിങ്. പിന്നെ മിറേഴ്സ് എല്ലാം നോർമൽ പ്ലാസ്റ്റിക് ബ്ലാക്കിലായിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ 2024 നവംബർ മാസത്തെ, അതായത് ഈ മാസത്തെ ഒരു ഓഫേഴ്സ് ഞാൻ പറഞ്ഞുതരാം. V2നാണെങ്കിൽ 9,15,000 രൂപയ്ക്കാണ് നോർമൽ വാഹനം ഇറക്കാൻ പറ്റുക. പക്ഷേ ഈ മാസം ആയതുകൊണ്ട് 8,90,000 രൂപയ്ക്ക് ഇറക്കാട്ടെ. ഒരു 15 ഇഞ്ചിന്റെ വീൽസ് വരുന്നുണ്ട്. വീൽ കപ്പൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു സസ്പെൻഷന്റെ യൂണിറ്റ് കാണാം. ഇനി V4 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ നോർമൽ 9,45,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ്. അതിലാണെങ്കിൽ നമ്മുടെ AC ഒക്കെ വരും കേട്ടോ. ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ വരും, പവർ സ്റ്റിയറിങ്ങും വരും. ബേസ് ഓപ്ഷനിൽ AC പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, എയർ ഇൻലെറ്റ് കാണാൻ സാധിക്കും. ക്യാബിൻ്റെ ബാക്കിലത്തെ ചില്ലൊക്കെ സ്പ്ലിറ്റ് ആട്ടോ. ഇനി ഏറ്റവും ടോപ്പ് മോഡലല്ലേ V6, അതിന് ഓഫേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,04,000 രൂപയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഡെഫ് ടാങ്കിൻ്റെ ഒരു ടാങ്ക് കാണാൻ സാധിക്കും. ഇനി വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4,710 mm, വിഡ്ത് നോക്കുകയാണെങ്കിൽ 1,746 mm, ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 2,040 mm ആണ് വരുന്നത്. ബാക്കിൽ നമുക്കൊരു 15 ഇഞ്ചിന്റെ വീൽസ് കാണാം. ബാക്കിലും ലീഫ് സ്പ്രിംഗ് ആണ്. ഇവിടുത്തെ ഡീസൽ ഫിൽ ചെയ്യാനുള്ള ഒരു ടാങ്ക് വരുന്നുണ്ട്. ബാക്കിലത്തെ ഈ ഒരു പീസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിഗംഭീരമായിട്ടുള്ള ബാക്കിലും നമുക്ക് കാണാൻ സാധിക്കും വീരോ എന്ന് പറഞ്ഞുള്ള ബാഡ്ജിങ്. മഹേന്ദ്ര എന്നിങ്ങനെ എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൊളുത്ത് വെച്ചിട്ടാണ് നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു കൊളുത്ത് വെച്ച് നമുക്ക് ഈ ബാക്കിലത്തെ ബോക്സിന്റെ കപ്പാസിറ്റി നോക്കിയാലോ. ഓവറോൾ ലെങ്ത് ഈ ബാക്കിന്റെ ബോക്സിൽ നോക്കുകയാണെങ്കിൽ 2,765 mm, ഓവറോൾ വിഡ്ത് വരാണെങ്കിൽ 1,644 mm. ഇവിടെ കണ്ട സെൻസർ ഉണ്ട്, ക്യാമറ ഇല്ല കേട്ടോ ഈ വെഹിക്കിളിന്. സെൻസറൊക്കെ വെച്ച് നമുക്ക് ആ ഒരു TT സൗണ്ടൊക്കെ വരും. റിവേഴ്സിലെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ LED അല്ല വരുന്നത്, നോർമൽ ഹാലോജൻ ബൾബുകളാണ് വരുന്നത്. പിന്നെ താഴെ ഞാൻ പറഞ്ഞല്ലോ നോർമലായുള്ള ആ ഒരു സ്പെയർ വീൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു വശത്ത് നമുക്ക് ബാറ്ററി യൂണിറ്റ് ആണ് വരുന്നത്, അതായത് കോ ഡ്രൈവറിന്റെ ഭാഗത്ത്. ഇനി വാഹനത്തിന്റെ ഈ ബാക്കിലത്തെ ബോക്സിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 425 mm ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന്റെ കൂളന്റും സംവിധാനങ്ങളും ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. വാഹനത്തിന് ഏകദേശം ഒരു 85 ഡിഗ്രിയുടെ അടുത്തൊക്കെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 5-speed ട്രാൻസ്മിഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ പേലോഡ് നോക്കുകയാണെങ്കിൽ 1,550 kg പേലോഡും, പിന്നെ അവന്റെ GVW നോക്കുകയാണെങ്കിൽ ഏകദേശം 2,999 mm ആണ് GVW. ഇനി ഇന്റീരിയർ കാഴ്ചകൾ, ഇന്റീരിയറിൽ എന്തെല്ലാം ലക്ഷറി ഫീച്ചേഴ്സ് കുറവുണ്ട് നോക്കിയാലോ. ഫുൾ ഓപ്ഷനിലാട്ടോ ഒരുപാട് ഫീച്ചേഴ്സ്. ഇതിൽ ഫുൾ ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ സ്പീക്കർ യൂണിറ്റിന്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട്, പക്ഷേ സ്പീക്കർ ഒന്നും ഇല്ലാട്ടോ. മ്യൂസിക് സിസ്റ്റം പ്ലേ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അകത്ത് കയറിയിരിക്കാം. നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു ലോറിയിലിരുന്ന് പോണ ഫീലൊക്കെ ഉണ്ട്. അകത്ത് ഓടി കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒന്നും ഇല്ല. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, നോർമൽ ക്ലച്ച് ബ്രേക്ക്, ആക്സലറേഷൻ. ഇനിയാണ് മെയിൻ കാര്യത്തിലേക്ക് എത്തുന്നത്. വാഹനത്തിന്റെ നമ്മുടെ ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കാണാം. ലെഫ്റ്റ് സൈഡിലുള്ള ലക്ഷറി കാര്യങ്ങൾ കാണാം. ഡ്രൈവർ +2 ആട്ടോ. ഇതിലെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്, ഡ്രൈവറിന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ കസ്റ്റമർ എടുത്തിട്ട് എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ നടപടി ഉള്ളൂ, പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അതിഗംഭീരമുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കാണാം. ഒരുപാട് വാർണിംഗ് ലൈറ്റുകൾ ഉണ്ട്. ഇതിൽ ആ ഡെഫ് ടാങ്കിന്റെ അളവ് കാണാം.
അതുപോലെ ഡീസൽ ടാങ്കിൻ്റെ എന്തോരം ഡീസൽ ഉണ്ട് കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്വിച്ചുകൾ ഉണ്ട്, രണ്ട് ഡ്രൈവ് മോഡുകൾ ഉണ്ട്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാൻ സാധിക്കും, പിന്നെ പവർ ഡ്രൈവ് മോഡ്, എക്കോണമിയും പവർ ഡ്രൈവ് മോഡ് എന്നുള്ള രണ്ട് ഡ്രൈവ് മോഡാണ്. കയറ്റൊന്നും കയറുന്നില്ലെങ്കിൽ പവറിലിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വലിപ്പിച്ച് കയറും. പിന്നെ എ സി ക്യാബിനാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കാണാം. ഇവിടെ ഹീറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ, മൂന്ന് സ്പീഡ് ഫാൻ ലെവലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ആ ഒരു ക്ലസ്റ്ററും ഡാഷ്ബോർഡും, മൊത്തം ഒരു ബ്ലാക്കിഷ് കളറോട് കൂടിയിട്ടാണ് വന്നത്. നമ്മുടെ ഒരു ഹാൻഡിൽ കാണാൻ സാധിക്കും, പിന്നെ മുകളിൽ വെയിലടിക്കാണ്ടിരിക്കാനുള്ള ഷീൽഡ് രണ്ട് സൈഡിലും ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. നോർമൽ മിറേഴ്സ് കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇവിടെയാണ് മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നത്, അതില്ലാട്ട് ഈ വെഹിക്കിളിൽ, ടോപ്പ് എൻഡിൽ മാത്രമല്ലോ. അതിൻ്റെ ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എ സിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ വാഹനത്തിൽ സി ടൈപ്പ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വയറ് മാത്രം എടുത്താൽ മതി, നമ്മൾ ആ കട്ട എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് പവർ വിൻഡ് ആയിരുന്നു രണ്ട് സ്വിച്ചുകൾ ഏറ്റവും അവസാനം, അതില്ലാട്ടെ വെഹിക്കിളിന്. 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് നമ്മുടെ ബുക്കും പേപ്പറോ ഫസ്റ്റ് എയ്ഡ് കിറ്റോ കൊടുക്കാം വെക്കാം. പിന്നെ താഴെ കണ്ട നല്ല ലെഗ് റൂം എന്ന് പറഞ്ഞാൽ കിഡിലെ ലെഗ് റൂം ആട്ടോ. ഈ ഹാൻഡ് ബ്രേക്ക് ഒക്കെ റിലീസ് ചെയ്ത് വേണമെങ്കിൽ കിടക്കാനുള്ള ഒരു ക്യാബിൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്, സീറ്റ് മറച്ചിട്ടിട്ട്. പിന്നെ സ്റ്റീറിംഗ് ഒക്കെ അത്യാവശ്യം കപ്പാസിറ്റി ആയിട്ട് തിരിയുന്നുണ്ട്, വല്ലാണ്ട് ലോഡൊന്നും കൊടുക്കണ്ട. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു ഗിയർ ആട്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ള ഗിയർ, ഡാഷ്ബോർഡിനോട് ചേർന്നിട്ടുള്ള ഒരു രീതിക്കാണ് ആ ഒരു ഗിയറിൻ്റെ ആ ഒരു സ്പേസിങ് വെച്ചേക്കുന്നത്. പിന്നെ മറ്റുള്ള വണ്ടികളുള്ള പോലെ നോർമലുള്ള ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ ആ നോബ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആ ഒരു വൈപ്പറിൻ്റെ സെക്ഷനുമാണ് കാണാൻ സാധിക്കുന്നത്. വാഹനം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ നോർമൽ എക്കോണമിയിൽ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടോർക്കൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഏതൊരു പിക്കപ്പിനെ സംബന്ധിച്ചും ചാട്ടം നമുക്ക് ഫീലാവും, അത് കണ്ടറിഞ്ഞിട്ട് വേണം ഓടിക്കാനായിട്ട് എടുക്കാനായിട്ടും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഞാൻ ഈ ഹമ്പ് ചാടിക്കാട്ടെ, ഞാൻ ഹമ്പ് ചാടിച്ച് കാണിച്ചുതരാം കണ്ട. നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഇതൊക്കെ ഉണ്ട്, കുലുക്കൊക്കെ ഉണ്ട്, നമുക്ക് ഓടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ലോഡും പിടിച്ച് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലോഡില്ലാത്ത ഏതൊരു ലോറി ഏതൊരു പിക്കപ്പായാലും ആ ഒരു ചാട്ടം നമുക്ക് ഫീലാവും. പിന്നെ ഏതൊരു വീഡിയോയിലും പറയണ പോലെ ഞാൻ പറയുകയാണ്, ഏതൊരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിലും ഇലക്ട്രിക് ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, നമ്മുടെ വീഡിയോ കണ്ടെടുക്കുമ്പോഴായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ഈ ഒരു താൽക്കാലികമായിട്ട് കുറച്ച് ദൂരം അല്ലെങ്കിൽ നമ്മൾ കിലോമീറ്റർ 50 കിലോമീറ്ററിന് ഓടിച്ചു നോക്കി, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം അറിയണേ നിങ്ങൾ തന്നെ ഓടിച്ചു നോക്കണം. പിന്നെ 4 ആൾക്കാരുടെ കസ്റ്റമർ റിവ്യൂ കൂടെ ചോദിച്ചിട്ട് മാത്രമേ നമ്മളൊരു വാഹനം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വന്നാലോ, റിവേഴ്സ് എടുക്കുമ്പോൾ ആ ഒരു സെൻസറിൻ്റെ ആ ഒരു സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് V4 എന്ന് പറയുന്ന വാഹനത്തിൽ വന്നേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ V4 ഓപ്ഷൻസ് ഉണ്ട്, പ്രൈസ് കുറവാണ്, 25,000 അടുത്ത് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഈ നവംബർ മാസത്തിൽ. ഗിയറൊക്കെ നോക്കിയ ഒരു ക്യൂട്ടായുള്ള ഗിയർ അല്ലേ, നമുക്ക് സിമ്പിളായിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇവിടെ തിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും, ഒന്നും ഒരു ക്ഷീണം അനുഭവപ്പെടില്ല കേട്ടോ. ബാക്കിലത്തെ ചില്ലൊക്കെ സ്പ്ലിറ്റ് ചില്ലാണ്, എ സി ഇട്ടില്ലെങ്കിൽ അത് തുറന്നിടാനും പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അതിൻ്റെ സെൻസറുകളൊക്കെ ഇരിക്കണം. ഇനി വാഹനത്തിൻ്റെ ചാവി നോക്കിയാൽ ഒരു സിമ്പിളായിട്ടുള്ള ചാവിയാണ്, ഞാനതും കാണിച്ചുതരാം. പ്ലാസ്റ്റിക്കിൽ അതും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ മഹേന്ദ്രയുടെ ലോഗോ, നോർമലുള്ള ബാക്ക് സൈഡും വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ?